നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാറുണ്ട്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ പെട്ടെന്നുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേരാറുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ചും സാമ്പത്തിക അഭിവൃദ്ധി, സമ്പത്ത് അവരുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. എത്ര ചിന്തിച്ചിട്ടും അതിനുള്ള ഉത്തരം ലഭിക്കാറില്ല. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓരോ സമയവും ഓരോ നക്ഷത്രക്കാർക്ക് അനുകൂലമായി വന്നു ചേരാറുണ്ട്. സമയം അനുകൂലമാകുന്നു എന്നുള്ളത് ഓരോ ഗ്രഹമാറ്റം കഴിയുമ്പോഴോ ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ കൊണ്ടോ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ടോ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ്. അങ്ങനെ വരുന്ന സ്ഥിതിയിൽ പല ആളുകളുടെയും ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാറുണ്ട്. അങ്ങനെ വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കും, നേട്ടങ്ങളും ഒരുപിടി ഉണ്ടാകും. നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും നമ്മുടെ സമയം അനുകൂലമാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത പലരുടെയും ജീവിതത്തിലുണ്ട്. നമ്മളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന, ഈശ്വരനോടുള്ള ആ ഒരു കർമ്മം, നമ്മുടെ ഒരു സമയം, ഇതൊക്കെ അനുകൂലമായി അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോരുന്ന സ്ഥിതിയിൽ, അവരുടെ സമയം നല്ല സമയമാകുന്ന സ്ഥിതിയിൽ ഈ നക്ഷത്രക്കാർ കോടീശ്വര യോഗമൊക്കെ വന്നു ചേരും. നമ്മൾ കേൾക്കാറുണ്ട് കോടീശ്വര യോഗം, രാജയോഗം, ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗമുള്ള നാളുകാർ, രാശിക്കാർ ഒക്കെ. അങ്ങനെ രാജയോഗമൊക്കെ അനുഭവിക്കുന്ന, കോടീശ്വര യോഗമൊക്കെ അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നല്ല സമയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില അവസരങ്ങൾ പൊടുന്നനെ ഇല്ലാത്തവനെയും സാമ്പത്തികമായി ദരിദ്രമായ അവസ്ഥകൾ അല്ലെങ്കിൽ കടക്കിണി, സാമ്പത്തിക ദുരിതം, ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ട് അവർ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്താറുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് അവരുടെ ഈശ്വരാധീനം, അവരുടെ ഭാഗ്യം, അവരുടെ ഐശ്വര്യം, സൗഭാഗ്യം, ഇതൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനെ ഈശ്വരനെ അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഏത് ഈശ്വരനെ എന്ന് പറയുമ്പോൾ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിലുള്ള ദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ പോകുക, യഥാശക്തി നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ചുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ അവിടെയുള്ള സാഹചര്യങ്ങൾ നോക്കി അവിടെ വഴിപാടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഭാഗ്യ കടാക്ഷത്തിന് വേണ്ടി, വ്യാഴപ്രീതിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാ കൊണ്ടും സമൃദ്ധിയും ഐശ്വര്യവും ഈശ്വരൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ഭഗവാന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കുക. ഏറ്റവും പ്രീതികരമെന്ന് പറയുന്നത് പാൽപ്പായസവും വെണ്ണ നിവേദ്യവും ഒക്കെ യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഓരോ നക്ഷത്രക്കാരെയും നേട്ടത്തിലേക്ക് എത്തിക്കും. ചിലർക്ക് ദോഷമായിരിക്കും, ചിലർക്ക് ഗുണമായിരിക്കും. എപ്പോഴും ഒരേ അവസ്ഥകൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ദോഷമുള്ളവർക്ക് പൊടുന്നനെ നേട്ടമുണ്ടാകുന്നു, നേട്ടമുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ദോഷത്തിലേക്ക് അല്ലെങ്കിൽ ദുരിതത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈശ്വരനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഐശ്വര്യം, സമൃദ്ധി ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. ദോഷങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർ അറിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിച്ച് അവരുടെ സമയവും നോക്കി അതിനുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും നിങ്ങൾക്ക് ആ ദോഷങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവായി പോവുകയും ചെയ്യും. അത്തരത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, സാമ്പത്തിക അഭിവൃദ്ധി, പണത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസനാ ശക്തിയായ, എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും.
തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക ഉന്നതിയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരുന്ന കുബേരയോഗം തന്നെ ജീവിതത്തിൽ വന്നിച്ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ജീവിതത്തിലെ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ജീവിതത്തിൽ വിടാതെ വന്നിച്ചേരുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നിച്ചേരുന്ന ഒരു സമയമാണ്. മൂലം നക്ഷത്രക്കാർ ജീവിതത്തിൽ പലവിധ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതുവരെ അവർക്ക് അനുകൂലമല്ലാത്ത ഇടപെട്ട് ചില തെളിച്ചം, ചില സൂചനകൾ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ചില സൂചനകളൊക്കെ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ എത്ര കണ്ട് അവർക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുമെന്ന് ഇപ്പോഴും അവർക്കൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ആ വിശ്വാസമൊക്കെ മാറി, ആ വിശ്വാസം അടിയുറച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം മാറി നടത്തി കാണിക്കാൻ സാധിക്കും, അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പായ ഒരു തീരുമാനങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഇവർ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, എത്രയും പെട്ടെന്ന് അവിടെ ഭഗവാന് വഴിപാട് സമർപ്പിക്കുക. പ്രത്യേകിച്ചും ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ നടയിൽ നിന്നുകൊണ്ട് കല്ലിൽ എറിഞ്ഞുടച്ച് ആ തടസ്സങ്ങളൊക്കെ മാറ്റുന്ന പ്രക്രിയ ആദ്യം തന്നെ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കറുകമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുക. കറുകമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഭഗവാൻ മാറ്റിത്തരും. അതോടൊപ്പം തന്നെ ഭഗവാന് മോദകമോ മോദകം വഴിപാടോ അല്ലെങ്കിൽ ഗണപതി ഹോമമോ ഒറ്റയപ്പമോ ഒക്കെ വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറ്റി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായ സമയം വന്നു ചേർന്നിരിക്കുന്നത്. വിദ്യാതടസ്സമൊക്കെ മാറി അവർക്ക് അലസത, മടി, അതുപോലെ തന്നെ പലവിധത്തിലും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള വിജയം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയം. ഇനി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വേഗതയോടുകൂടി അവർ നേട്ടത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്തേക്ക് പോയി ഒരു വിദ്യാലാഭം, അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു വിദേശ പഠനം സാധ്യമാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് സാമ്പത്തിക കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ മാറും, പണം കുത്തി ഒഴുകി വരുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റം, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും എന്നു വേണ്ട രോഗദുരിതങ്ങൾ, പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നേട്ടവും ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും നേട്ടങ്ങൾ, എന്തുകൊണ്ടും ഉയർച്ചകൾ, കുടുംബ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ജലധാര വഴിപാട് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇളനീർ അഭിഷേകം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നെയ്യ് അഭിഷേകം, ഇത് യഥാവിധി നിങ്ങൾക്ക് സൗകര്യമാകുന്ന രീതിയിൽ ഈ വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ചെറിയൊരു വഴിപാട്, ചെറിയ ഒരു സംഖ്യയ്ക്കുള്ള വഴിപാട് എന്ന് പറയുന്നത് പിൻവിളക്കാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള മനസ്സിൽ ആഗ്രഹിക്കുന്ന പല ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് പിൻവിളക്ക് വഴിപാട് ചെയ്യുക. കുളമാല ഭഗവാനെ ചാർത്തുക, വെള്ളനിവേദ്യവും ഭഗവാനെ സമർപ്പിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള അഭിവൃദ്ധി തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധികമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ്. എന്തും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം. എല്ലാ മേഖലയിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അതിലൊക്കെ മുന്നുന്ന വിജയവും ഉയർന്ന വരുമാനവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന, എന്തുകൊണ്ടും ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മകരം നക്ഷത്രക്കാർ
മഹാവിഷ്ണു ക്ഷേത്ര ദർശനം മാത്രം അവർക്കുണ്ടാകുന്ന ഭാഗ്യത്തിൻ്റെ വർദ്ധനവ്. എല്ലാ രീതിയിലും ഇവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഐശ്വര്യമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു. പലവിധത്തിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ തടസ്സമാണ്. ആ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യസമൂഹമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. എന്തിനും ഏതിനും അവർക്ക് നേട്ടം വന്നു ചേരുന്ന ഒരു സമയമാണ്. നേട്ടത്തിലൂടെ ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതം തന്നെ പരിപിടിപ്പിക്കുന്ന നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ്. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളാണ് ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് ലഭിക്കുന്നത്. കുറച്ച് നാളുകളായി അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കാനുള്ള സമയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സമയം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. ഈശ്വരാധീനമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്നു. തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന രാജ്യയോഗമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന, രാജാവിനെ പോലെ വാഴാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സമ്പാദ്യം വർദ്ധിക്കുന്നു, പണം ഇവരുടെ കയ്യിൽ കുമിഞ്ഞുകൂടും. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന സമയമാണ് മകര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിലെ പലവിധ കഷ്ടതകളൊക്കെ മാറും. പ്രത്യേകിച്ചും കടബാധ്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ മാറി ഐശ്വര്യസമൂഹമായ അവസ്ഥകൾ ജീവിതത്തിൽ ഒന്നിച്ചേരുന്നതിനും ഒട്ടേറെ ഉയർച്ചയിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ജീവിതത്തിലെ പലവിധ നേട്ടങ്ങൾ, പലവിധ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച മുന്നേറ്റത്തോടുകൂടി, മികച്ച ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് കഠിനമായ അധ്വാനം, ശുഭാപ്തി വിശ്വാസം, ഈശ്വര പ്രാർത്ഥന ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ കുറച്ച് നാളുകളായി ഉണ്ടായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഗംഭീരമായ രീതിയിൽ ഇവർ അനുഭവിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന സമയത്തിലൂടെ കടന്നു വരുന്ന സമയമാണ് ഒരു നക്ഷത്രം ഉത്തരമാണ്. ഉത്തരം നക്ഷത്രക്കാർക്കും തുടർന്നെല്ലാം പറഞ്ഞാൽ സാധിക്കുന്ന രാജകീയ സുഖങ്ങൾ അനുഭവിക്കുന്ന, രാജയോഗ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നു. ഇവരൊക്കെ ചെയ്യേണ്ടത് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക് കടുംപായസം നിവേദിച്ച് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങളെയും ദുഃഖ ദുരിതങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ ഇവർക്ക് സാധിക്കും. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.